സത്യം സത്യം പറയണല്ലോ, ചത്തി കിടന്ന തിയേറ്ററിനെ ഒന്ന് പിടിച്ച് കൊലുക്കുന്നുണ്ട് മമ്മൂക്കയുടെ എൻട്രി എന്ന് പറയുന്നത്. ഹലോ മച്ചന്മാരെ, അപ്പോൾ ഓസ്ലർ മൂവി കണ്ടു, എബ്രഹാം ഓസ്ലർ. ഓക്കെ, ഇപ്പൊ ഈ ഒരു പടം കാണാനുള്ള മൂന്നേക്ക് മൂന്ന് കാരണങ്ങൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാല്, മിഥുൻ മാനുവൽ സംവിധാനം ചെയ്യുന്നു, ജയറാമേട്ടൻ മമ്മൂക്ക, മൂന്ന് റീസൺ. ഈ പടം എത്രത്തോളം വർക്കൗട്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ ഇറ്റ്സ് എ ഗുഡ് മൂവി, ബട്ട് നോട്ട് എ വൺ ഓഫ് ദ ബെസ്റ്റ് മിഥുൻ മാനുവൽ മൂവി എന്ന് പറയാനൊക്കില്ല. ഓക്കെ, എന്നാലും ഈ മൂവി എന്തായാലും ഹിറ്റ് ലിസ്റ്റിൽ കയറും, അതുറപ്പാണ്. ഇപ്പോൾ ഈ അധികം ആഡംബരമൊന്നും വേണ്ട, നേരെ അങ്ങ് റിവ്യൂലോട്ട് കിടക്കാം. ഈ പടം തുടങ്ങുമ്പോൾ തന്നെ ഒരു ഇമോഷണലായിട്ട് തുടങ്ങുന്നത്, ഇവർ പറയാനുള്ളൊരു ഇമോഷണൽ ത്രില്ലർ, അല്ല ഇമോഷണൽ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ, അങ്ങനെ സംഭവം എനിക്ക് തോന്നിയില്ല. ഫസ്റ്റ് കാണിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജയറാമേട്ടൻ്റെ ഒരു കഥാപാത്രത്തിൻ്റെ, ഓസ്ലറിൻ്റെ കഥാപാത്രത്തിൻ്റെ നടക്കുന്നൊരു ട്രാജഡി ആയിട്ട് ആദ്യം കാണിക്കുന്നുണ്ട്. പക്ഷേ ഒരു പിന്നെ നടക്കുന്ന സംഭവങ്ങളൊന്നും ഇതിനോട് യാതൊരു ബന്ധമില്ല. ജയറാമേട്ടൻ്റെ ലൈഫിൽ നടന്ന ഒരു സംഭവമായിട്ട് ഈ നടക്കുന്ന ഒരു ഇൻവെസ്റ്റിഗേഷൻ യാതൊരു ബന്ധമില്ല. സോ ഇത് എന്തുകൊണ്ട് ഇമോഷണൽ ത്രില്ലർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലായിട്ടില്ല, അതെന്തുകൊണ്ടാണ് അവരങ്ങനെ പറഞ്ഞതെന്ന്. ഓക്കെ, ഇത് വരുവാണെങ്കിൽ ഉണ്ടല്ലോ, ഇതിൻ്റെ ഫസ്റ്റ്, ഇതിനെ രണ്ട് തലത്തിലാണ് ഈ സിനിമയെന്ന് പറയുന്നത്. ഇതിൻ്റെ ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ്, ഓക്കെ അത് രണ്ട് മൂഡായിട്ടാണ് രണ്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഫസ്റ്റ് ഹാഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സാധാരണ യൂഷ്വൽ ക്ലീഷ കാണുന്ന പോലുള്ള കുറേ സീരിയസ് സീരിയലായിട്ടുള്ള കുറേ കില്ലിങ് നടക്കുന്നു, കൊലപാതകങ്ങൾ നടക്കുന്നു. അപ്പോൾ അതിനൊരു തുമ്പ് കണ്ടുപിടിക്കാൻ വേണ്ടി ജയറാമേട്ടൻ ഓസ്ലർ വരുന്നു, അതൊന്നും എത്തുന്നില്ല. അതായത് കുറേ മിസ്ലീഡ് ചെയ്ത് കുറേ വല്ലയിടത്തോട്ടും പോകുന്നു, അതെല്ലാം തിരിച്ചു വരുന്നു, പ്രതി അതെല്ലാം തിരിച്ചു വരുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ സംഭവങ്ങൾ നമ്മൾ സ്ഥിരം കേട്ടും കണ്ടും മടുത്ത സംഭവങ്ങളൊക്കെ തന്നെയാണ്. ഫസ്റ്റ് ഹാഫിൽ ഒരു ജീവനില്ലായിരുന്നു, സംഭവം നമുക്ക് ഒത്തിരി കോട്ടുമായിടുന്ന സിറ്റുവേഷൻസൊക്കെ ഉണ്ടായി. ഇത് കണ്ടും മടുത്ത സംഭവമാണ് എന്ന് പറഞ്ഞൊരു സംഭവങ്ങളൊക്കെ എനിക്ക് ഉണ്ടായി. ഓക്കെ, അങ്ങനെ ഫസ്റ്റ് ഹാഫിലോട്ട് അങ്ങനെ നീ അങ്ങനെ വഴിഞ്ഞഴിഞ്ഞ് ഫസ്റ്റ് ഹാഫ് കഴിയുന്നു. ഫസ്റ്റ് ഹാഫ് തീരുമ്പം തന്നെ ഒരു ക്ലൂ വരുന്നു, ഒരു ലീഡ് കിട്ടുന്നു, പോലീസിന് ലീഡ് കിട്ടുന്നു, ചെറിയൊരു പ്രതിയിലോട്ട് എത്തുന്നു. പിന്നെ സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോൾ, സെക്കൻഡ് ഹാഫിലും തുടക്കം അങ്ങനെയൊക്കെ തന്നെയാണ്, ഫസ്റ്റ് ഹാഫിൻ്റെ ഏകദേശം സെയിം തന്നെയാണ്, ആ ഒരു മൂഡിൽ തന്നെ സംഭവം തുടങ്ങുന്നു. പക്ഷെ ഇത് ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ് കുറച്ചാവുമ്പോൾ തന്നെ മമ്മൂക്കയുടെ എൻട്രി ഉണ്ട്. ചത്തി, ഞാൻ സത്യം പറയണല്ലോ, ചത്തി കിടന്ന തിയേറ്ററിനെ ഒന്ന് പിടിച്ച് കൊലുക്കുന്നുണ്ട് മമ്മൂക്കയുടെ എൻട്രി എന്ന് പറയുന്നത്. എന്നിട്ട് ഞാൻ ആക്ച്വലി എനിക്ക് നിങ്ങളുടെ കാര്യം കരുത്തില്ല, മമ്മൂക്ക ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം. എന്തൊരു ഒരു ഇത് സസ്പെൻസ് വിളിക്കുന്ന സംഭവം ഒന്നുമല്ല ഞാൻ പറയുന്നത്, മമ്മൂക്ക ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ ഞാൻ പ്രതീക്ഷിച്ച് പോയത് മമ്മൂക്ക വന്നിട്ട് ജസ്റ്റ് ഒരു ഗസ്റ്റ് റോള് വന്നിട്ട് എന്തെങ്കിലും ഗൂസ്ബംസ് മൊമെന്റ്സ് വന്നിട്ട് പോവുക, അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ഇമോഷണലായിട്ട് എന്തെങ്കിലും തന്നിട്ട് പോവുക, അല്ലെങ്കിൽ ഇതിനെ ക്രൈമിനെ ഹെൽപ്പ് ചെയ്യുന്ന സംഭവം, അങ്ങനെ എന്തോ ആണ് ഞാൻ വിചാരിച്ചു പോയത്. ഓക്കെ, അതെൻ്റെ മിസ്റ്റേക്ക് ആയിരിക്കും. പക്ഷേ സെക്കൻഡ് ഹാഫിൻ്റെ ജീവൻ എന്ന് പറയുന്നത് മമ്മൂക്ക വന്നതിന് ശേഷമാണ്. അതുകൊണ്ട് ഈ ഒരു പടത്തിൻ്റെ ജീവൻ എന്ന് പറയുന്നത് സെക്കൻഡ് ഹാഫാണ്. മമ്മൂക്ക അങ്ങോട്ട് വരുമ്പോൾ ഒരു തിയേറ്റർ കിടന്ന് കുലുങ്ങുന്നുണ്ട്, ആ ഒരു സ്പാർക്കിനെ ബേസ് ചെയ്തുകൊണ്ട് പടം ഇച്ചിരി കീറില്ല, അവർ ഫാർ മച്ച് മച്ച് ബെറ്റർ, ഫസ്റ്റ് ഹാഫിനേക്കാൾ മച്ച് മച്ച് ബെറ്ററായിട്ട് സെക്കൻഡ് ഹാഫ് അങ്ങോട്ട് മാറുകയാണ്. മമ്മൂക്ക വരുന്നു, പിന്നെ കുറേ നറേഷൻസ്, പാസ്റ്റ്, അതൊക്കെ നല്ല അടിപൊളിയായിട്ട് വൃത്തിയായിട്ട് മെനേജ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ മിഥുൻ മാനുവലിൻ്റെ ടെറിട്ടറി ആയിട്ട് നമുക്ക് തന്നെ കാണാൻ പറ്റും. ഫസ്റ്റ് ഹാഫിനേക്കാളും അപേക്ഷിച്ച് നല്ല രീതിയിൽ സൂപ്പറായിട്ടുണ്ട്. ക്ലൈമാക്സിലോട്ട് വരുമ്പോഴും ഇങ്ങനത്തെ കുറേ ട്വിസ്റ്റുകളുണ്ടെങ്കിലുണ്ടല്ലോ, പക്ഷെ നമുക്ക് വാവ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമില്ല, ജസ്റ്റ് ഓ വാവ് ഇത്രയേ ഉള്ളൂ സംഭവം. ഇന്ന് ട്വിസ്റ്റുകൾ കുറേ ഉണ്ട്, ഇങ്ങനെയൊക്കെ ഉണ്ട്, പക്ഷേ എന്തൊക്കെയോ ഒരു മിസ്സിങ് നമുക്ക് ഈ ഒരു പടത്തിൽ ഫീൽ ചെയ്യുന്നുണ്ട്. അതേത് പക്ഷേ ഏറ്റവും കൂടുതൽ ഫസ്റ്റ് ഹാഫിലാണ്. ഫസ്റ്റ് ഹാഫ് നമ്മൾ കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ കോട്ടുമായിട്ട് ചാവും. സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോൾ മമ്മൂക്കയുടെ എൻട്രിക്ക് ശേഷം പടം കുറച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. ഈ പടത്തിന് ജീവൻ എന്ന് പറയുന്നത് സെക്കൻഡ് ഹാഫാണ്. സെക്കൻഡ് ഹാഫിൽ കുറേ സംഭവങ്ങളും ട്വിസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് ഇച്ചിരി സന്തോഷം തരുന്നുണ്ട്. ഓക്കെ, നല്ലൊരു മൂവി എക്സ്പീരിയൻസ് ആയിട്ട് നമുക്ക് തോന്നുമെങ്കിലും ദിസ് ഇസ് ദ വൺ ഓഫ് ദ ബെസ്റ്റ് മിഥുൻ മാനുവൽ മൂവി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലുമല്ല. എൻ്റെ പേഴ്സണലി ഫീല് ഞാൻ ഡിഗ്രേഡ് ചെയ്യുമല്ല, പേഴ്സണലി ഞാൻ പടം കണ്ടതെന്ന് ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ ഞാൻ പറയുകയാണ്. മമ്മൂക്ക വന്നതിന് ശേഷം കഥയുടെ ഗതി തന്നെ മാറുന്നുണ്ട്. പക്ഷേ യൂഷ്വൽ ഗസ്റ്റ് റോൾ അല്ല മമ്മൂക്കയ്ക്ക് ഇതിനകത്ത്, നല്ല ഈ ഒരു സിനിമയിലെ കഥയിലെ തന്നെ ഇമ്പാക്റ്റ് തരാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കഥാപാത്രമാണ് മമ്മൂക്കയുടെ. ഓക്കെ, പിന്നെ ഇതിനകത്ത് ക്യാരക്ടർ ബേസ് പറയുവാണെങ്കിൽ ജയറാമേട്ടൻ, മമ്മൂക്ക പറയുന്നത് മമ്മൂക്ക, അനശ്വരരാജനുണ്ട്, അങ്ങനെ കുറേ ആൾക്കാരൊക്കെ ഇങ്ങനെ വന്നും പോകുന്നൊക്കെ ഉണ്ട്. പക്ഷേ വേറൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് വേറൊരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയത്, ക്യാരക്ടറിൻ്റെ കാര്യം ഒരു നെഗറ്റീവായിട്ട് തോന്നിയത്, ഇന്ന് സൈജു കുറിപ്പ് ചെയ്തൊരു ക്യാരക്ടറുണ്ട്. സത്യം പറഞ്ഞാൽ ആ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിനെ ഇമോഷണലി കണക്റ്റാക്കണ ഒരു ക്യാരക്ടർ, സൈജു കുറിപ്പ് ചെയ്തൊരു ക്യാരക്ടറുണ്ട് അതിനകത്ത്. എന്തെന്ന് ഞാൻ പറയുന്നില്ല, ഇമോഷണലി അത് കണക്റ്റാകണം, പക്ഷേ അത്
അവന് എന്ത് ചെയ്തിട്ടും ആ ഒരു കഥാപാത്രം നമ്മുടെ മനസ്സിലോട്ട് അങ്ങോട്ട് ടച്ച് ആവുന്ന ആ ഒരു കഥാപാത്രം നമ്മുടെ പ്രേക്ഷകന്റെ മനസ്സിലോട്ട് സഞ്ചരിക്കുന്നില്ല. ഇന്നത്തെ ഒരു സീനാണ് ഞാൻ പറഞ്ഞത്. ഇതിനകത്ത് വളരെ ഇമോഷണലായിട്ട് പുള്ളി വന്നിട്ട് പൂമാനമെന്ന് പാടുന്ന ഒരു സീനുണ്ട്. അതായത് വോയിസ് കുറച്ച് പുള്ളിക്ക് പ്രശ്നമാണ്. ആ ഒരു രീതിയിൽ ആ പടം കാണുന്ന സസ്പെൻസ് പൊളിക്കുന്നില്ല. ആ ഒരു പാടുമ്പോൾ സത്യം നമ്മുടെ നോർമലി മനുഷ്യൻ്റെ മനസ്സിലോട്ട് പോകേണ്ടത് ഒരു വിഷമവും ആശ്ചര്യവും കലർന്ന ഒരു ഫീലിങ്സാണ് നമുക്ക് വരേണ്ടത് സത്യം പറഞ്ഞാൽ. പക്ഷെ എനിക്ക് ആദ്യം ചിരിക്കാനാണ് തോന്നിയത് സത്യം പറഞ്ഞാൽ. അത് ആ ഒരു പെട്ടെന്ന് ആ ഒരു സീൻ കണ്ടപ്പോൾ എനിക്ക് ചിരിക്കാനാണ് തോന്നിയത്. ഫസ്റ്റ് ഹാഫ് ഒരു 10-ൽ 2 മാർക്ക് വല്ലതും കൊടുക്കാം. സെക്കൻഡ് ഹാഫിൽ പോവുകയാണെങ്കിൽ 10-ൽ 6 മാർക്ക് കൊടുക്കാം. അങ്ങനെ ഒരു എബോ ആവറേജ് മൂവിയാണ്. മമ്മൂക്കയുടെ എൻട്രിക്ക് ശേഷമാണ് പടത്തിന് ജീവൻ വന്നത്. എന്തായാലും ഇത് ഒരു ഹിറ്റ് ലിസ്റ്റിലോട്ട് പോകുന്നൊരു പടം തന്നെയാണ്. എന്തായാലും തിയേറ്ററിൽ പോയി തന്നെ കാണുക. മമ്മൂക്കയുടെ ആരാധകർക്ക് സന്തോഷിക്കാൻ പറ്റുന്ന സംഭവങ്ങളൊക്കെയുണ്ട്. പക്ഷേ ജയറാമേട്ടൻ്റെ കമ്പാക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്ര നാളും പുള്ളി മലയാളത്തിൽ ചെയ്ത പടങ്ങളൊക്കെ വെച്ച് നോക്കുവാണെങ്കിൽ ഇറ്റ്സ് നല്ല കീപ്പ് ആൻഡ് കാമായിട്ട് പുള്ളി അഭിനയിച്ചിട്ടുണ്ട്. ജയറാമേട്ടൻ ഈ ഒരു രീതിയിൽ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെങ്കിൽ വേറെ നല്ല കഥാപാത്രങ്ങൾ കിട്ടുമ്പോൾ അടിപൊളി ഇതൊന്നും ഇതിനകത്ത് എന്തായാലും പുള്ളി നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് ഫുള്ള് ജയറാമേട്ടനാണ് ലീഡ് ചെയ്തുകൊണ്ട് വന്നിട്ടുള്ളത്. പക്ഷേ സെക്കൻഡ് ഹാഫ് വന്നിട്ട് നമുക്ക് കുറേ സ്കോർ ചെയ്തു. ഓക്കെ, എന്തായാലും കൊള്ളാം. നൈസ് മൂവി.